അങ്ങനെ തോർ ലവ് ആൻഡ് തണ്ടർ സിനിമ വരാൻ പോവാണ് ജൂലൈ 8-ന്. ക്രിസ് ഹെംസ്വർത്തിന്റെ പുതിയ സിനിമ, പോസിബിളി അയാളുടെ അവസാനത്തെ തോർ സിനിമ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് ലവ് ആൻഡ് തണ്ടർ. ഇതിന്റെ ട്രെയിലർ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ആ ട്രെയിലർ കണ്ടിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ ട്രെയിലറിൽ നമുക്ക് ഒത്തിരി പുതിയ ഇൻട്രസ്റ്റിംഗ് എലമെന്റ്സ് ഈ സിനിമയിൽ വരുന്നുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമായിരുന്നു, ക്രിസ് ഹെംസ്വർത്തിന്റെ ക്യാരക്ടറിൽ നിന്ന് മാറി ഒരു പുതിയ തോർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. നതാലി പോർട്ട്മാന്റെ ജെയിൻ ഫോസ്റ്റർ എന്ന തോറിന്റെ തന്നെ ലവർ ആയിട്ട് നമ്മൾ ഇനീഷ്യൽ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ആ ക്യാരക്ടർ പുതിയ തോറായി വരുന്ന സീനൊക്കെ നമ്മൾ ഇതിന്റെ ഇനീഷ്യൽ ടീസറിൽ കണ്ടായിരുന്നു. അപ്പൊ ഈ ട്രെയിലറിൽ വീണ്ടും അത് എസ്റ്റാബ്ലിഷ് ഉണ്ട്. അപ്പോൾ ഒരു തോറല്ല, നമ്മൾ രണ്ട് തോറിനെ ഈ സിനിമയിൽ കാണും, മെയിലും ഫീമെയിലും വെർഷൻ. അത് ഒരു ഫാക്ട്. പിന്നെ ഈ ട്രെയിലർ നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫാക്ടും റെവലേഷനും ഇതിലെ ക്രിസ്റ്റ്യൻ ബെയിലിന്റെ എൻട്രിയാണ്. ഗോർ ദ ഗോഡ് ബുച്ചർ എന്ന ക്യാരക്ടറിലൂടെ ക്രിസ്റ്റ്യൻ ബെയിൽ മാർവൽ യൂണിവേഴ്സിലോട്ട് വരുവാണ്. വലിയൊരു ടേൺ അറൗണ്ടും ഫ്ലിപ്പും ആണത് അല്ലേ. നമ്മൾ ഹീറോസ് സൂപ്പർ ഹീറോ സിനിമകളിൽ അതിൻ്റെ ഒരു എപ്പിറ്റോം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബെഞ്ച് മാർക്ക് നമ്മൾ കരുതുന്നതാണ് നോലന്റെ ഡാർക്ക് നൈറ്റ് സീരീസ്. ആ റോള് മനോഹരമായി ചെയ്തു വെച്ച ക്രിസ്റ്റ്യൻ ബെയിൽ ആ റോളിൽ നിന്ന് മാറി മാർവലിലോട്ട് വരുമ്പോഴത്തേക്കും ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ വരിക എന്നുള്ളത് തന്നെ വലിയ എക്സൈറ്റ്മെന്റ് ആണ്. ഈ ഒരു ക്യാരക്ടർ ക്രിസ്റ്റ്യൻ ബെയിൽ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വളരെ ഡെപ്ത് ഉള്ള, പോസിബിളി താനോസിന് ശേഷം നമ്മൾ കാത്തിരിക്കുന്ന ആ ഡീപ്പർ ഡെപ്ത് ഉള്ള ഒരു ഹീറോയ്ക്ക് തുല്യം നിൽക്കുന്ന വില്ലനായിട്ടായിരിക്കണം ഗോർ വരുന്നത്. ഇനി ഗോർ ദ ഗോഡ് ബുച്ചർ എന്ന ക്യാരക്ടർ കോമിക്കിലൊക്കെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഇയാളെക്കുറിച്ച് കുറച്ച് പറയുകയാണെങ്കിൽ ഇയാൾ ബേസിക്കലി ദൈവങ്ങളെ അല്ലെങ്കിൽ യൂണിവേഴ്സിലുള്ള പ്രപഞ്ചത്തിലുള്ള ഗോഡുകളെ കൊല്ലാൻ വേണ്ടി, ഗോഡ്സിനെ കൊല്ലാൻ വേണ്ടി തന്നെ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നതായിട്ടും പറയുന്നത്. അപ്പൊ തോർ അല്ലെങ്കിൽ ക്രിസ് ഹെംസ്വർത്ത് അവതരിപ്പിക്കുന്ന തോറ് ഈ ഗോർ ദ ബുച്ചർ എന്ന ക്യാരക്ടറിന്റെ വെഞ്ചൻസ് തേടി അത് തടയാനായി, അതിന്റെ കാരണം തേടിയും അത് തടയാനുമായുള്ള അയാളുടെ യാത്രയിൽ അയാൾ കൂടെ പലരെ കൂട്ടുന്നുണ്ട്. അതിലൊന്നായിട്ട് അയാളുടെ ജെയിൻ ഫോസ്റ്റർ വരുന്നു, ആ തോർ ക്യാരക്ടർ വരുന്നു, വാൽക്കേർ വരുന്നു, പിന്നെ പോസിബിളി ഗാർഡിയൻസ് ഓഫ് ഗാലക്സി വരുന്നു. അങ്ങനെ ഒരു അയാളുടെ കൂട്ടുകാരെ പലരെ കൂടെ ചേർത്തുകൊണ്ടാണ് അയാൾ ഈ യാത്രയിൽ പോകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് ഈ സിനിമയുടെ ഒരു കഥയും, ഇവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ്. അപ്പോൾ ഒരു തോർ അല്ലെങ്കിൽ ഒരു ഇൻവേർട്ടഡ് കോമയിൽ തോർസ് വേഴ്സസ് ഗോർ ആയിരിക്കാം നമ്മൾ ഈ സിനിമയിൽ കാണാൻ പോകുന്നത്. ഇനി മറ്റൊരു ഫാക്ടർ ഇതിനകത്തുള്ളത്, തോർ നമുക്കറിയാം നോർസ് മിത്തോളജിയിൽ നിന്ന് വരുന്ന ക്യാരക്ടറാണ് തോറും ഓഡിനും ഒക്കെ. പക്ഷെ ഇവിടെ അവർ ഗ്രീക്ക് മിത്തോളജി കൂടെ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ അങ്ങനെയും ഒരു ബ്രാഞ്ച് ഉണ്ട്. അവിടെ നിന്ന് വരുന്ന സ്യൂസ് എന്ന ക്യാരക്ടറും ഇതിനകത്ത് എത്തുന്നുണ്ട്. സ്യൂസ് പോസിബിളി ഓഡിന്റെ ഒരു കണ്ടംപററി അപ്പോൾ അല്ലെങ്കിൽ കൗണ്ടർ പാർട്ട് പോലെ ഗ്രീക്ക് മിത്തോളജിയിൽ എസ്റ്റാബ്ലിഷ് ആയിരിക്കുന്ന ക്യാരക്ടറാണ് സ്യൂസ്. അപ്പൊ സ്യൂസ് ഇതിനായിട്ട് ഇൻട്രൊഡ്യൂസ്ഡ് ആകുമ്പോഴത്തേക്കും അതിലോട്ട് തോർ വരുമ്പോഴത്തേക്കും ഒരു മിത്തോളജി ബ്ലെൻഡ് കൂടെ ഈ സിനിമയിൽ കാണുന്നുണ്ട്. അതെല്ലാം ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സ് ആണ്. അതിന്റെ കൂടെ തന്നെ ചേർത്ത് പറയാം, സ്യൂസിനെ അവതരിപ്പിക്കുന്ന നടൻ നമ്മൾ പണ്ട് ഗ്ലാഡിയേറ്ററിലൊക്കെ കണ്ട് കൈയടിച്ചിട്ടുള്ള റസൽ ക്രോ ആണ്. അപ്പൊ റസൽ ക്രോ, ക്രിസ്റ്റ്യൻ ബെയിൽ, ക്രിസ് ഹെംസ്വർത്ത്, നതാലി പോർട്ട്മാൻ, അങ്ങനെ മികവുറ്റൊരു താരനിര തന്നെ അണിനിരക്കുന്ന സിനിമ എന്നുകൊണ്ട് തന്നെ തോർ ലവ് ആൻഡ് തണ്ടർ എന്ന മൂവി ഒത്തിരി എക്സൈറ്റ്മെന്റോടെയാണ് കാത്തിരിക്കുന്നത്. ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ പറയുന്നതിന് മുമ്പ്, എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഇഷ്ടമായില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടമായില്ല ദയവായി കമന്റ് വഴി അറിയിക്കുക. ഇനി പറഞ്ഞ ആക്ടേഴ്സിന്റെ കാര്യമൊക്കെ മാറ്റി വെച്ചാലും എനിക്ക് തോന്നുന്നു ക്രിസ്റ്റ്യൻ ബെയിൽ ഈ സിനിമയിലോട്ട് വരാനുള്ള മെയിൻ കാരണം തന്നെ നമുക്കൊരു എക്സൈറ്റ്മെന്റിന്റെ കാരണമാണ്. അത് മറ്റൊന്നുമല്ല ഇതിന്റെ ഡയറക്ടർ തൈക്ക വറ്റീറ്റി, പ്രൊനൗൺസിയേഷൻ ശരിയാണെന്ന് അറിയില്ല, ആ ഡയറക്ടറുടെ കഴിവാണ്. തോറിന്റെ സീരീസിൽ ഒരു വലിയ ഡൗൺ ഗ്രേഡ് അല്ലെങ്കിൽ ഒരു ഫ്ലോപ്പായി പോയ സിനിമയായിരുന്നു ഡാർക്ക് വേൾഡ്. അതിനുശേഷം തോർ സീരീസിൽ നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും മനോഹരമായ നല്ല ഒരു എന്താ പറയുക, നല്ല എൻഗേജിംഗ് ആയി, നല്ല റിച്ചായി, ഹ്യൂമറസ് ആയി, വളരെ സൂപ്പർ ഹിറ്റായി മാറിയ സിനിമയായിരുന്നു റാഗ്നറോക്ക്. അതിന്റെ ഡയറക്ടറായി വന്ന തൈക്ക വറ്റീറ്റിയാണ് ഇതിന്റെ ലവ് ആൻഡ് തണ്ടറിന്റെ ഡയറക്ടർ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നല്ലൊരു എൻഗേജിംഗ്, ഫൺ, പവർ പാക്ഡ് സൂപ്പർ ഹീറോ സിനിമ തന്നെ ആയിരിക്കണം ലവ് ആൻഡ് തണ്ടർ.